हेलो आदरणीय गुरुनाथन सब जिला कलोत्सव वेदी नवकेर विषय संसा पश्चिम अरबिकड़ल ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പരിമിതികൾ ഏറെയുള്ള ഈ കൊച്ചുദേശം ലോകഭൂപടത്തിൽ എന്നും ഒരു മരതകക്കല്ല് പോലെ തിളങ്ങിയിട്ടുണ്ട്. ഭൂമിയിലെ തന്നെ അത്യപൂർവ ദേശമാണ് കേരളം. ഈ അപൂർവത ലോകം മുഴുവൻ സഞ്ചരിച്ചവർ സാക്ഷ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. പല ദേശങ്ങളും അവരുടെ മേന്മയായി സംസാരിക്കാറുള്ള ഒട്ടേറെ സവിശേഷതകൾ ഒരുമിച്ച് കേരളത്തിൽ സമ്മേളിച്ചതിനാലാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം കേരളത്തിന്റെ മേൽവിലാസമായത്. ദേശ സൗന്ദര്യം കൊണ്ടും സാംസ്കാരിക സവിശേഷതകൾ കൊണ്ടും മാത്രമല്ല സാമൂഹിക പുരോഗതി കൊണ്ടുമാണ് മലയാളികൾ വ്യതിരിക്തരായത്. ഈ മുന്നേറ്റവും ആരും കൊതിക്കുന്ന സാമൂഹിക അന്തരീക്ഷവുമൊന്നും പൊടുന്നനെ ഉണ്ടായതല്ല. സമാധാനത്തിന്റെ ഈ പച്ചത്തുരുത്ത് ആരും നമുക്ക് ദാനമായി തന്നതുമല്ല. ഇരുട്ടിലാണ്ട് കിടന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു നമുക്ക്. അയിത്തവും തൊട്ടുകൂടായ്മയും സാമൂഹികമായ ഉച്ചനീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ജനജീവിതം ഉത്സാഹമാക്കിയ ഒരു ഇരുണ്ട കാലം. അവിടെ നിന്നാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത്. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യാന്തത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും ആ മുന്നേറ്റങ്ങൾ നമ്മെ സഹായിച്ചു. സാമൂഹിക രീതിയിൽ അധിഷ്ഠിതമായ വികസന നയം നടപ്പാക്കാനും ആ വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കാനും നമുക്ക് കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹിക ക്ഷേമം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, കൃഷി തുടങ്ങി എല്ലാ മേഖലകളിലും സമാനതകളില്ലാത്ത നേട്ടമാണ് നാം കൈവരിച്ചത്. 2018 മഹാപ്രളയവും തുടർന്നു വന്ന കോവിഡ് മഹാമാരിയെയും കേരളം അതിജയിച്ചത് ഒറ്റക്കെട്ടായി നിന്നാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് കാത്തു നിൽക്കാതെ മലയാളികൾ ഒറ്റക്കെട്ടായി ഉണർന്നു. പരസ്പരം സഹായഹസ്തങ്ങൾ വിരിച്ചു. ഒരു ജനതയുടെ ഓർമ്മയായിരുന്നു ദുരന്തങ്ങളെ തോൽപ്പിച്ചത്. ഈ ഓർമ്മ കണ്ട് ലോകമൊന്നടങ്കം കേരളത്തെ വാഴ്ത്തുകയും മലയാളികളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള കേരളത്തിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ വർദ്ധനവ് വലിയ ഭീഷണിയായിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മരണകാരണങ്ങൾ പഠിക്കുമ്പോൾ 80% മരണകാരണങ്ങളും ജീവിതശൈലി രോഗങ്ങൾ മൂലമാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ശുചിത്വം ഒരു സംസ്കാരമായി മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ജനസംഖ്യാ വർധനവിനും നഗരവൽക്കരണത്തിനും അനുസൃതമായി മലയാളി സാമൂഹിക ശുചിത്വത്തിന് കാണിക്കുന്ന അലംഭാവം പകർച്ചവ്യാധികളുടെ കടന്നുവരവിനുള്ള പ്രധാന കാരണമാണ്. എത്ര തന്നെ പരിഷ്കാരിയായാലും മാറാത്ത മലയാളിയുടെ മനസ്സ് തന്നെയാണ് ഒരിക്കലും ഒഴിയാത്ത മാലിന്യം വിധിക്കപ്പെട്ട നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുന്നത്. മാലിന്യം ഉൽപാദിപ്പിക്കുന്നവന് തന്നെയാണ് അതിന്റെ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വമുള്ളത് എന്ന ബോധ്യത്തിലേക്ക് മലയാളി എത്തേണ്ടതുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച ഹരിത കേരളം, ആർദ്രം തുടങ്ങിയ പദ്ധതികളെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയും വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാമൂഹികമായ ബോധവൽക്കരണത്തിലൂടെ സാക്ഷരതാ പ്രസ്ഥാനത്തിലും ജനകീയ ആസൂത്രണത്തിലും ഫലപ്രദമെന്ന് നാം തെളിയിച്ച ജനകീയമായ ഇടപെടലാണ് ഹരിതാപമായ ആരോഗ്യമുള്ള കേരളത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ആവശ്യം. പ്രതിസന്ധികളെയും പോരായ്മകളെയും സമർത്ഥമായി മറികടന്ന് മുന്നേറുന്ന പരിഷ്കൃത സമൂഹമായി മാറുമ്പോഴാണോ നവകേരളത്തിന്റെ സൃഷ്ടിപ്പ് സാധ്യമാകുന്നത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണ്ണം അന്തരംഗം കേരളം.
എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നവളത്തോളിന്റെ വരികൾ നമുക്കെന്നും പ്രചോദനമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.